അവള് നേരെ മടുത്തപ്പത്തോട്ട് ഒരടംബരിയും കൊണ്ട് ഇറങ്ങിയിരിക്കാണ്. അവളെ ഞാൻ പള്ളി വിട്ടില്ല പോലും. എന്താ, ഞാൻ ക്രിസ്ത്യാനിയല്ലേ, എന്നെ പള്ളി വിടാണ്ടിരിക്കാൻ എന്താണ് കാര്യം? അമ്മനും മറ്റും പോയപ്പോ നിന്നോട് കൂടെ പോയി ഞാൻ പറഞ്ഞില്ലടി. പോയതിലേക്ക് എന്റെ വഴിയെ കയറുന്ന പറഞ്ഞപ്പോ നിങ്ങളുടെ ജോലി തീർന്നു. എനിക്ക് ഉടുത്തോണ്ട് പോയ എന്തെങ്കിലും ഉണ്ടോ? ചുമട്ടുകാരി പെണ്ണുങ്ങള് വരെ സാരിയും ചുറ്റിക്കൊണ്ടാ പള്ളി പോകുന്നത്. ഇത് വല്ലതും നിങ്ങൾക്കറിയാവോ? എന്നാ ഇനി സാരിയും പുത്തലും ഒക്കെ മേടിച്ചിട്ട് നീ പള്ളി പോയേച്ചാ മതി. അതുവരയ്ക്ക് ഉടങ്ങാനും അടങ്ങിക്കട. കയ്യില് കാശില്ലാഞ്ഞിട്ടാണ് ഇതൊക്കെ മേടിക്കാത്തത്. ഞാൻ മനസ്സില്ലാഞ്ഞിട്ടാണ്. പെണ്ണിന്റെ ഒരു പറച്ചിൽ കേട്ടില്ലേ? അപ്പളേ, നിങ്ങൾ അമ്മയും മോളും കൂടി വേഷമൊക്കെ കെട്ടണത് എന്നാതിനാണെന്ന് എനിക്ക് മനസ്സിലായടി. എനിക്കും ഇനി കരിപ്പോട്ടി കാപ്പി തിളപ്പിച്ച് തരാണ്ടിരിക്കാനുള്ള വേലയല്ലയോടി. അതിനിടയ്ക്ക് ഇവിടെ വെള്ളത്തിന് വെള്ളം അടക്കാഞ്ഞിട്ടാണ്. ഇടി അമ്മണിയെ, നീ കാപ്പി തിളപ്പിച്ചു കൊടു. മൂത്തവളോട് നീ തോറ്റാടി, എന്നാൽ അത് വരുന്തുകാലെ പൊയ്ക്കോടും. ഇങ്ങനത്തെ വർത്താനം പറയണതിന് വെള്ളം കൊടുക്കണോന്നാണ് ഞാൻ ചോദിക്കണത്. എടി അമ്മണിയെ, കാപ്പി തിളപ്പിക്കണ്ട, നാക്കാടിയാലല്ലേ വർത്താനം പറയത്തുള്ളൂ. ഉടങ്ങാനും ചുണ്ടുകൂടി കിടക്കട്ടെ. എന്താണ് കറിയാർക്കെങ്കിലും നടക്കുന്ന ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. രണ്ട് സിൽക്ക് സാരിയും ജമ്പറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്നത്തിനാണ് എന്റെ കൈ തരണത്? ഞാനിത് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? മേരിക്കുട്ടിക്ക് കൊടുത്തേക്കും. സാരിയുടെ കൂടെ കൊടുക്കാനുള്ള രണ്ട് പാവാടയുണ്ട്. നല്ല സാരി മതിയടി, പല്ലവരുടെ മുതല് കണ്ടപ്പോ പെണ്ണിന്റെ ഒരു തുള്ളല്. ഇത് കൂടി പെട്ടി വെച്ചേക്ക്. ഇത് പൊന്നാണല്ല. ഇത് എന്റെ മരിച്ചുപോയ ഭാര്യയുടെ. അങ്ങനെയാണെങ്കിൽ ഇത് കറിയാടെ വീട്ടിലിരിക്കില്ലേ? വിശ്വസിച്ച് അവിടെ എങ്ങനെ വച്ചിട്ട് പോകും? പോകുന്നിടത്തൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? പിള്ളേരുടെ അപ്പച്ചനോടൊന്നും ചോദിക്കാതെ. തോമാച്ചനോട് ഞാൻ പറഞ്ഞോളാം. ശരി, കറിയാക്ക് നിർബന്ധമാണെങ്കിൽ. എന്നാ വില മലയാളി? മലയാളിക്ക് രണ്ട് മീൻ തരുന്നതിന് കൊച്ചു മൈൻ എടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോയാട്ടെ. എന്നാ തോമയുടെ ഇഷ്ടം പോലെ. നീ ഇത് എടുത്തോണ്ട് പോയി, വല്ല വറുക്കയോ ഒരിക്കോ ഒക്കെ ചെയ്യ്. വല്ല ഒക്കെ ചെയ്യ്. അപ്പോഴേ തോമ, എന്തോ പുറമ്പോക്കിൽ താമസമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെ നടക്കണു മലയാളി. തോമയ്ക്ക് മുതലാളിയോട് ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. എന്തോന്നാ? തോമയുടെ മോക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. ഒരു 500 രൂപ സ്ത്രീയെന്ന് വേണമെന്നാ അവര് പറയണേ. മുതലാളി ഒരു 500 രൂപ തന്ന് സഹായിക്കണം. ഇവിടുത്തെ കൂലിപ്പണി തന്ന് അത് വീട്ട അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതി തരാം. നോട്ടും പത്രം ഒന്നും വേണ്ട തോമ. തോമ കല്യാണം ഉറപ്പിച്ചോ. പണം എപ്പോഴാണോ ആവശ്യം അപ്പൊ എന്നെ ഒന്ന് കണ്ടാലോ. ഈ ഉപകാരം തോമ മറക്കത്തില്ലേ. ഇതിലൊക്കെ എന്തോ ഒന്നിരിക്കുന്നു തോമ. തോമ പൊയ്ക്കോ, പണം ആവശ്യമുള്ളപ്പോ ഇങ്ങോട്ട് വന്നാ മതി കേട്ടോ. അറിയേ എന്റെ കർത്താവ്, ഇത് ആരാണ്? തോമാച്ചനാ. ഞാൻ ഈശാൻ പോ. ഒത്തിരി മീൻ കിട്ടി, ഒരുവിധം നിനക്ക് വരാന്ന് വിചാരിച്ചു. വരട്ടെ. ഇങ്ങോട്ട് പോവാണ്. ഞാൻ കുളിച്ചു വന്നില്ല, രാവിലെ ഇറങ്ങിയതാ. ഇങ്ങോട്ട് വന്നിട്ട് പോവാണ്. ഇടുക്കം ഉണ്ടെന്നേ. ഇങ്ങോട്ട് വന്നിട്ട് പോവാനേ. നിർബന്ധം. തോമാച്ചന്റെ ഇങ്ങോട്ട്, ഞാൻ ഇപ്പൊ വന്നേക്കാം. മീൻ കൊണ്ട് തന്നതിന് ഇതൊക്കെ എന്തിനാണെന്നറിയേ? മീനിന്റെ കാര്യം പോകട്ടെ, 100-300 രൂപ വരെയുള്ള എന്റെ കണ്ണമ്മേനെ രക്ഷിച്ച തോമാച്ചനെ ഞാൻ എന്നാ തന്നാ മതിയാകും. തോമാച്ചനെ ഒന്ന് സൽക്കരിക്കാൻ വേണ്ടി ഞാൻ അന്ന് മുതൽ കാത്തുവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അമ്മ
തിരിയുന്നേ. ഇതൊന്ന് കുടിച്ചേ, എന്നിട്ട് ഈ അപ്പം കോഴിയിറച്ചിയും കൂടെ ഒന്ന് തിന്നേ കാണട്ട്. ഇന്ന് വൈകുന്നേരം ചുട്ട അപ്പമാണ്, ചൂട് മാറി കാണുകയില്ല. തിന്നണേനെ കൊണ്ടൊന്നുമില്ല, പക്ഷെ എങ്കിൽ ഈ ചാരായം കുടിച്ചെന്ന് തറതി അറിഞ്ഞാ. ഓ, ഇത്തിരി ചാരായം കുടിച്ചെന്ന് വെച്ച് തറതി എടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കാൻ വരികയില്ല. ദേ ഇതങ്ങാണ്ട് കുടിച്ചേ. നല്ല ഒന്നാം തരം നാടൻ സാധനമാ തോമാച്ച, മരുന്നിട്ട് മാറ്റിയതാ, നീർക്കെട്ടിനൊക്കെ ഫസ്റ്റാ. അങ്ങോട്ട് കുടിക്കേ. ആളുകളായ ഇത്തിരി കള്ളും ചാരായം ഒക്കെ കുടിച്ചെന്നിരിക്കും, അതിനൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയ എങ്ങനെയാണ്? പക്ഷെ തറവിയുടെ പോക്കൊന്ന് വേറെ, അവൾക്ക് എന്ത് കണ്ടാലും കരിയ. അത് ശരീരപ്രകൃതത്തിന്റേതായിരിക്കും. അതെല്ലാം അറിയേ, അവൾക്ക് ഒന്നിനും മേല, വലിവല്ലേ അവൾക്ക്. അയ്യോ പാവം, ഇതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ ഇറച്ചി അങ്ങോട്ട് വാരത്തില്ല. സാധനം ഫസ്റ്റാ അറിയേ. എന്താണ് കൊണ്ട? കൊള്ളുന്നുണ്ട്. അല്ല ഇതും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? നല്ല സുഖം, കറങ്ങും. ഞാൻ പറഞ്ഞില്ലേ നീർക്കെട്ടിന് ഒന്നാം തരവാ. എടി മറിയേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ അടുത്തോട്ട് വാ. എന്നതാണ് തോമാച്ച നിന്റെ മേത്ത്? എന്നതാ നീ മണക്കുന്ന? ഞാനിന്ന് വൈകുന്നേരത്താണ് കുഴമ്പ് പുരട്ടി കുളിച്ചത്, അതിൻ്റെതായിരിക്കും. ആ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയാ. കുറച്ചും കൂടെ ഒഴിയണേ. വേണ്ട, ഇത് തന്നെ കൂടുതലാ, അല്ലെങ്കിലും വീട്ടിൽ പോകണ്ടേ? ഓ അത് സാരമില്ലെന്നേ, അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ എന്താണ്? വീട്ടിൽ പോവാണ്ട് അപ്പോ ഞാനും ഒരു മനുഷ്യത്തി അല്ലേ തോമാച്ച. തോമാച്ചൻ പിന്നെ ഇത്ര പേടിക്കണത് എന്നാത്തിനാണ്? എനിക്ക് മര്യായ പേടിയില്ല, തറതി എങ്ങാനോ ഇതറിഞ്ഞാ. അതെങ്ങനെ അറിയാനാണെന്നേ? തോമാച്ചൻ പറയാതിരുന്നാ മതി, ഞാൻ ഒട്ടും പറയുകയില്ല. എന്നാ പിന്നെ എന്നാ ഇതും കൂടെ അങ്ങോട്ട് കുടിയല്ലേ? നീ കൂടെ കുടി, അല്ലാണ്ട് ഒരു രസവുമില്ല. തോമാച്ചൻ പകുതി കുടിച്ചിട്ട് ഇങ്ങോട്ടാ. ചെല്ലു മറിയ, ആ കൊച്ചിനെ ഉറക്കി കിടക്ക. അവനെ വഴക്ക് പറയാതെ മറിയേ, പാവം കൊച്ച്. നീ കൊച്ചിനെ ഉറക്കി കിടത്ത്, എന്നെ കാത്ത് അമ്മിണി ഉറങ്ങാതിരിക്കും, ഞാൻ പോട്ടെ. അപ്പ കഥാച്ചൻ ഉള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ വിചാരിച്ചേക്കണേ? ഇന്നൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും, ഇല്ലാണ്ട് മനുഷ്യരാശിക്കണത് വല്ല നടക്കാൻ പോണണ്ട. അപ്പുറത്തെ നമ്മുടെ ലൂക്കാലിയായി. എന്താണ് കറിയാ ഈ നേരം ഇങ്ങോട്ട്? ദേ വിവരക്കേട് പറയണ കേട്ടില്ലേ? ഉണ്ണാൻ വിളിച്ചു പരിചയം ചോദിക്കുന്ന വർത്താനം കേട്ടില്ലേ? ആ ഞാൻ അതങ്ങ് മറന്നുപോയി, നീ ക്ഷമിച്ചേര കറിയേ. എടാ ലൂക്കാലി, നീ അങ്ങ് അങ്ങ് ക്ഷമിച്ചേര. ഒന്ന് പതുക്കേടി, അമ്മച്ചിയുടെ തല പുഴുത്തിരിക്കണം. പറക്കത്തി കേട്ടത്, പേരെടുക്കാൻ പറഞ്ഞപ്പോ തല കുത്തി പൊട്ടിക്കണം. പേന്റെ കൂടെ മനുഷ്യനെ കൂടെ കുത്തിക്കൊല്ലണ പറഞ്ഞു പറക്കത്ത് കേട്ടത്. അമ്മണി കൊച്ചേ, നിനക്ക് പേരാ വേണേ, ഇങ്ങോട്ട് പോരാ അമ്മയുടെ തലയിലോട്ട്.
അവക്ക് വലുവിന്റെ കലിയ. അതെ അങ്ങാടിയില് പോണ്ട്. മേരിയേ, മേരിക്കുട്ടി, എന്നാണ് അറിയേ പള്ളിയിൽ പോകുമ്പോ ഇതിലെ വരണമെന്ന് മേരി പറഞ്ഞിരുന്നു. അവൾ അങ്ങാട് പോയി. ആ മറിയത് അങ്ങാടി, അവള് വെള്ളം കോരാൻ പോയിരിക്കാണ്. അമ്മച്ചി, ഞാനും ഇവിടുത്തെ കൂട്ടത്തെ പള്ളിയിൽ പോട്ടെ. നമുക്ക് രണ്ടുപേർക്കും കൂടി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോവാന്ന് പറഞ്ഞില്ലായിരുന്ന? പിന്നെയും പിന്നെ അവ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാണ്? വൈകുന്നേരം പോന്നത് കാലത്തെ പോന്നത് ഒന്നുപോലല്ലേ ചേട്ടത്തി. ഇപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ശേലി അങ്ങനെ പോവുകയും ചെയ്യാം. ഞാൻ ഈ പെടുന്ന പാട് നീ കണ്ടില്ലയോ മറി? ഈ വലിയും വെച്ചോണ്ട് എനിക്ക് അവിടെ വരെ നടക്കാൻ മേല. വൈകുന്നേരം ആവുമ്പോ ഒരു കുറവ് കിട്ടും. പറഞ്ഞതുപോലെ ഈ വലിവ് ഇങ്ങനെ വന്നും പോയി നിൽക്കുകയാണോ ചേട്ടത്തി? ഒന്നും പറയണ്ട എന്റെ മറി. കൊച്ചി വെച്ച് കറുത്തവാവ് അടുക്കുമ്പഴങ്ങാനും ഒരു വലിയ ഉണ്ടാകുമായിരുന്നു. പുറമ്പോക്കി വന്ന പിന്നെ തോന്നുമ്പോഴൊക്കെയാണ്. ആ എന്നാ തണുപ്പിന്റേതായിരിക്കും. എടി മറിയേ, അവക്ക് മേലെങ്കി അവള് വരണ്ടാടി. ഞാൻ കൂടെ വരാം പള്ളിയിലോട്ട്. എന്റെ പൊന്നമ്മച്ചി, എന്റെ കൂടെ അങ്ങും വരണ്ട. അമ്മച്ചീനെ കൊണ്ട് പോയേച്ച് വരുമ്പോ നേരെ വരട്ടും. കടയിലാണെങ്കി ആള് വന്നോണ്ടിരിക്കുക. അത്ര വലിയ ആള് വരവാണെങ്കി പിന്നെ നീ എന്നാതിനാണടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആഹാ, മേരി വന്നല്ല പള്ളി പോണ്ടേ. നിന്റെ മോത്ത്, മോത്തെന്താ ഒരു പൂതിയളക്കം? ഓ പിന്നെ ഒരു സ്ഥിതി കണ്ടില്ലേ? പറയാച്ചേട്ടന്റെ സാരി ഉടുത്തോണ്ട് പോണത് ഓർത്തിട്ടാടിയാപ്പുറത്ത് വിസ്താരകാരുതി. ഇതേപ്പറ്റി കറിയായ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ നോക്കിയിട്ട് കറിയായിക്ക് മേരിക്ക് നല്ല ചേർച്ച. എനിക്കത് നേരത്തെ തോന്നി മറി. ഞാനത് പെണ്ണിന്റെ അപ്പനോട് പറയുകയും ചെയ്തു. പറഞ്ഞ? പക്ഷേങ്കി പൂത്താടുത്ത് തോമാന്റെ മോളെ രണ്ടാംകെട്ടുകാരന് കൊടുക്കരുന്നാണ് അത് ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ എന്നാ ചെയ്യാവോ? രണ്ടാംകെട്ടുകാരനാണെന്നും പറഞ്ഞ് കാത്തു വെച്ചോടി. കൊടുക്കം പെണ്ണ് നൂറാംകെട്ടുകാരന്റെ കൂടെ പൊക്കോളും. എനിക്കിത് കേട്ടിട്ട് എന്റെ ഇറച്ചി വറച്ച് കയറുന്നു കേട്ടാ. വേണ്ട വേണ്ട, ഇറച്ചി വറപ്പിക്കാൻ പറ്റും വേണ്ട. അത് അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ നമുക്ക് പോവാ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഇതൊക്കെ നല്ലതുപോലെ ചേരുന്നുണ്ടല്ലേ ചേട്ടത്തി. നിങ്ങൾ പള്ളിയിൽ പോകാൻ നോക്കി. ഈ ബ്ലൗസിന് വലിയ ഇറുക്കമാണല്ലേ അടി പണ്ണേ? അതെ, ഇവിടെ കുറച്ച് ഇറുക്കവാ. ഇനി ഇറുക്കവും മുറുക്കവും ഒക്കെ കൂടിക്കൂടി വരികയേ ഉള്ളൂ അല്ലേ ചേട്ടത്തി. അതെ വിധം പറയാൻ നിങ്ങൾ പള്ളിയിൽ പോണെങ്കിൽ പോകാൻ നോക്കിനെ. പടി പണ്ണേ. കറിയാച്ചേട്ടൻ തന്നതാ. ചേച്ചി പള്ളിയിൽ നിന്ന് വരുമ്പോ ആരും കാണാണ്ട് തരണമെന്ന് പറഞ്ഞു. കറിയാച്ചേട്ടൻ എനിക്ക് ഇത്തിരി മുട്ടായി വിട്ടു. എന്നിട്ട് എവിടെയാണ് എഴുത്തു? ഇത് ആരോടെങ്കിലും പറഞ്ഞോ? അമ്മച്ചി കൂടെ അറിയാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ ആരോടും പറയരുത് കേട്ടോ. ചേച്ചി മുട്ടായി വാങ്ങിച്ചു തരാം. എന്റെ കരളിന്റെ കരളായ മേരിക്കുട്ടിക്ക് ഇങ്ങനെ എഴുതിയത് കൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. മേരിക്കുട്ടിനെ കണ്ടത് മുതൽ ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്. കർത്താവാണ് മേരിക്കുട്ടിനെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നാടൊരുപോലെ ലൂക്കാലിയും വിറ്റ് നടന്നവനാണ്. ഇപ്പോ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ പൊന്നും രൂപയും എല്ലാം മേരിക്കുട്ടിക്കുള്ളതാണ്. മേരിക്കുട്ടി ഇല്ലാതെ എനിക്കിന്ന് ജീവിക്കാനൊക്കില്ല. എനിക്ക് മേരിക്കുട്ടിയോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. മേരിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് പുറത്തു വരണം. ഞാൻ കാത്തു നിൽക്കാം. വരുമെങ്കിൽ ശരിയെന്ന് മാത്രം അമ്മണിയോട് പറഞ്ഞേക്കുക. വന്നാലും വന്നില്ലെങ്കിലും ഞാൻ കാത്തു നിൽക്കും എന്ന് പാവപ്പെട്ടക്കറിയാം. ചേച്ചി പിന്നെ പറയാം.